Brought to you by Kohinoor Gems, World of Natural Gems. Baradu by 0435-844-84. Mobile 0509109360. നമസ്കാരം. കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോജിമോളജിസ്റ്റ് ബാബു നരേന്ദ്ര. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കിടന്ന നമ്പറിലോ അല്ലെങ്കിൽ എസ് എം എസ് വഴി ഞങ്ങളെ അറിയിക്കുക. നമസ്കാരം സാർ. ഇന്ന് ഞായറാഴ്ച, ഇന്നത്തെ ദിവസം എങ്ങനെയാണ്? ഇന്നത്തെ ദിവസം ഇന്ന് 1189 കർക്കിടക മാസം 11 പൂയം നക്ഷത്രമാണ്. അത് 29 നാഴിക 20 വിനാഴിക്കാണ് ഇന്നുള്ളത്. പൂയം നക്ഷത്രക്കാർക്ക് വർഷാവസാനം വരെ അത്ര നല്ല സമയമല്ല. തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും ദുർവ്യയങ്ങളും സാമ്പത്തികമായ അപ്രതീക്ഷിത ചിലവുകളും എല്ലാം ഉണ്ടാകുന്ന സമയമാണ്. മാത്രമല്ല ആരോഗ്യപരമായ പ്രശ്നങ്ങളിലൊക്കെ ധനം വ്യയം ചെയ്യേണ്ടി വരും. സ്ത്രീകൾ ഇത് പൊതുവെ ഈ നക്ഷത്രക്കാർ പടിപടിയായി ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന ആൾക്കാരാണ്. സൗന്ദര്യവും സൽസന്താനങ്ങളും സൗഭാഗ്യവും പ്രതീക്ഷിക്കാം. പോയ നക്ഷത്രക്കാർ പൊതുവെ സ്ത്രീകൾക്ക് ഏറ്റവും അനുകൂലമായ നക്ഷത്രം തന്നെയാണ്. വർഷാവസാനം മുതൽ കാര്യങ്ങൾ വളരെ അനുകൂലമായി തീരാൻ സാധ്യതയുണ്ട്. അതുപോലെ നമസ്കാരം, നിങ്ങളുടെ സ്വാഗതം. നമസ്കാരം. ലൈൻ ഡ്രോപ്പ് ആയതുകൊണ്ട് നക്ഷത്രങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. നക്ഷത്രങ്ങൾ 27 നക്ഷത്രങ്ങളാണ്. ഈ 27 നക്ഷത്രം അശ്വതി മുതൽ തുടങ്ങുന്ന രേവതി വരെ തുടങ്ങുന്ന 27 നക്ഷത്രങ്ങളാണ്. ഞാൻ വേണേ ഒരു നിങ്ങളുടെ അറിവിന് വേണ്ടി ആ നക്ഷത്രങ്ങളൊന്ന് പറയാം. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർതം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, കേട്ട, മൂനം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുവിട്ടാതി, ഉത്തിട്ടാതി, രേവതി. ഇതാണ് 27 നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഈ ദശാകാലമൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു നക്ഷത്രം എന്ന് പറയുന്നത് ഏകദേശം 60 നാഴിക ആണ് അപ്രോക്സിമേറ്റ്. ചിലപ്പോൾ 59 നാഴിയാകാം, 61 നാഴിയാകാം, ഇങ്ങനെയൊക്കെ വരാം. അപ്പോൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളുടെ ഈ ദശാകാലമെല്ലാം നമ്മൾ പറയുന്നത്. ഈ നക്ഷത്രങ്ങൾ ഇംഗ്ലീഷ് സിസ്റ്റത്തിൽ പോലും ഉണ്ട്. അവർക്ക് പക്ഷേ അതവർ അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇംഗ്ലീഷ് സിസ്റ്റത്തിലും ഉണ്ട്. ഒരു ചെറിയ ഡിഗ്രി, ഒരു രാശിയിലെ ഒരു പ്രത്യേക ഡിഗ്രി ഇന്ന നക്ഷത്രത്തിൽ വരുന്നുവെന്ന് അവരും പറയാറുണ്ട്. പക്ഷെ അവരതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. മടങ്ങി വരാം. ഒരു പ്രേക്ഷക ലൈനിലുണ്ട്. നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. ഹലോ, നമസ്കാരം. പേര് പറയൂ. എന്റെ പേര് അജിത. ഞാൻ ദുബായിൽ നിന്ന് വിളിക്കുന്നത്. ശരി, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. എന്റെ മോളെ കാര്യം 6/10/87. 6/10/87. 1987. സമയം 11:37 രാത്രിയിൽ. ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്? ശരി. നക്ഷത്രം എന്താണ്? നക്ഷത്രം ഉത്രട്ടാതി. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് 6/10/87 ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർക്കെല്ലാം ഇപ്പൊ അഷ്ടമത്തിൽ ശനി എന്ന് പറയും. എന്നുവെച്ചാൽ ശനി നിൽക്കുന്നത് 8-ാമത്തെ രാശിയിലാണ്, ചന്ദ്രൻ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന്. അപ്പം ആ ശനി അപ്പം മാത്രം അനുകൂലമല്ല. അത് ഈ നവംബർ 2 കൂടി അഷ്ടമത്തെ ശനി കഴിയും. കഴിഞ്ഞ 5 വർഷമായിട്ട് ശനിയുടെ ദോഷം ഉണ്ടായിരുന്നതാണ്. 5 അല്ല 4.5 വർഷം, അതിപ്പോൾ കഴിയുകയാണ് ഈ നവംബറോടുകൂടി. അതിനുശേഷം നല്ല ജോലിയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ജീവിതത്തിൽ പൊതുവെ ഉയർച്ച ഉണ്ടാകുന്ന ജാതകം തന്നെയാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാകണമെന്നാണ്.
നവംബറിന് ശേഷം നല്ല ജോലി ശരിയാവും. നവംബർ 2 തീയതിക്ക് ശേഷം നല്ല ജോലി ശരിയാവും. ഇപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞിരിക്കുകയാണ്, കിട്ടാനുള്ള സാധ്യതയുള്ള സമയമാണ്. കിട്ടാനുള്ള സാധ്യതയുള്ള സമയമാണ് നവംബറിന് ശേഷം അല്ലേ? അതെ അതെ. യെല്ലോ സഫയർ എന്ന് പറയുന്നത് അത് രണ്ടര തൊട്ട് മൂന്ന് കാരറ്റ് ഇടത്തെ കൈയിലെ ചൂണ്ടുവിരലില് വ്യാഴാഴ്ച ദിവസം ലെഫ്റ്റ് ഹാൻഡ് ചൂണ്ടുവിരൽ ഇൻഡെക്സ് ഫിംഗറിന് വ്യാഴാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം ഒരു മണിക്കൂറിനകം ധരിക്കണം. തലേ ദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കണം. അപ്പൊ ഈ നക്ഷത്രങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. പിന്നെ ആ നക്ഷത്രം നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏത് ദശാകാലത്ത് ജനിച്ചു ആ ദശ ശിഷ്ടദശ എന്നൊക്കെ പറയും. അതായത് ഈ 60 നാഴിയും നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഒരു ദശാകാലത്തിൻ്റെ മുഴുവനും കിട്ടുകയുള്ളൂ. മനസ്സിലല്ലേ? ഇപ്പം അതിൻ്റെ ഈ 60 നാഴികയിൽ പകുതി കഴിഞ്ഞിട്ടാണ് ജനിക്കുന്നതെങ്കിൽ ആ ദശാകാലത്തിൻ്റെ പകുതിക്ക് ശേഷമേ തുടങ്ങുകയുള്ളൂ. അപ്പോൾ ഈ നക്ഷത്രത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഏഴശനി, കണ്ടവശനി, അഷ്ടമത്തി ശനി, ജന്മവ്യാഴം, അഷ്ടമത്തി വ്യാഴം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് ഏത് കൂറിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ രണ്ടേകാൽ നക്ഷത്രമാണ് ഒരു കൂറെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏത് കൂറിൽ നിൽക്കുന്ന നക്ഷത്രമാണ് അല്ലെങ്കിൽ ആ നക്ഷത്രം ഏത് കൂറിലാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഏഴശനിയും കണ്ടശനിയും അഷ്ടമത്തി ശനിയൊക്കെ പറയുന്നത്. അതുകൊണ്ട് നക്ഷത്രത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് വരാം. ഒരു കോളർ ഉണ്ട്. നമസ്കാരം. ഹലോ, പേര് പറയൂ. എൻ്റെ പേര് സന്ധ്യ. സന്ധ്യ, സന്ധ്യ പറയൂ. എൻ്റെ നക്ഷത്രം ചിത്തിരയാണ്. ഡേറ്റ് ഓഫ് ബർത്ത് പറയാം ആദ്യം. ഓഗസ്റ്റ് 10 1978. സമയം പറയൂ സന്ധ്യ. ഉച്ചയ്ക്ക് 12:40. 12:40 ഉച്ചയ്ക്ക്. സ്ഥലം എവിടെയാണ്? സ്ഥലം ജനിച്ചത് ട്രിവാൻഡ്രത്ത്. ട്രിവാൻഡ്രത്ത്. 12:40 PM. ഏഴര ശനിയുടെ ലാസ്റ്റാണ്. അപ്പം പൊതുവെ ഈ നവംബറിന് ശേഷം ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും തന്നെ പുരോഗതി ഉണ്ടാകുന്നതാണ്. അതുപോലെ ഒരു പഴഞ്ചൊല്ല ചിത്രക്കാരെ പറ്റി പറയുന്നുണ്ട്, അത് കാര്യമാക്കണ്ട. കാരണം അവനവന് ഈ ചിത്ര ഏറ്റവും നല്ലതാണ്, പക്ഷേ വീടിന് ദോഷമാണ് എന്നൊക്കെ ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട്. പക്ഷേ ഈ ജാതക പ്രകാരം അങ്ങനെയൊന്നും കാണുന്നില്ല. നവംബറിന് ശേഷം പൊതുവെ വളരെ അനുകൂലമായ സമയമാണ്. ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല, ജോലി ചെയ്തിരുന്നോ? ഇല്ല. അപ്പം നിങ്ങളുടെ ഈ ജാതകത്തിൻ്റെ നല്ല കാര്യങ്ങളെല്ലാം ഭർത്താവിനാണ് ബാധകം. ജോലി ചെയ്യാത്തത് കൊണ്ട് ഭർത്താവിൻ്റെ ജീവിതത്തിലെ ഉയർച്ച ഉണ്ടാകുക, തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. സന്ധ്യ, മറ്റെന്തെങ്കിലും? സന്ധ്യ, വിളിച്ചതിൽ വളരെയധികം നന്ദി. നക്ഷത്രത്തിലാണ് നിർത്തിയത്. മറ്റെന്തെങ്കിലും പറയാനുള്ളത്? നക്ഷത്രത്തെ പറ്റി കൂടുതൽ പറയാനല്ല, ഇത് ഓരോ നക്ഷത്രക്കാർക്കിൻ്റെ സ്വഭാവത്തെ പറ്റിയൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് അത് ഏത് കൂറിൽ നിന്നു. ചില നക്ഷത്രങ്ങൾക്ക് രണ്ട് കൂറ് വരും. കൂറെന്ന് പറഞ്ഞാൽ രണ്ട് രാശിയിലായിരിക്കും അത് നിൽക്കുന്നത്. ഒരു നക്ഷത്രത്തിൽ ജനിച്ച പലരുടെയും സ്വഭാവം ഏകദേശം ഒരുപോലെ തന്നെയാവണം. ഏകദേശം ഒരുപോലെ ആകും. പിന്നെ നമ്മൾ ജീവിക്കുന്ന സാഹചര്യം, പിന്നെ വിദ്യാഭ്യാസം, സംസ്കാരം, അതുപോലെ സമയം, ജനിച്ച സമയം, ഇതൊക്കെ അനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. അപ്പം നക്ഷത്രം ഒരു ജാതകത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. പക്ഷേ നമുക്കൊരു SMS പോകാം. സ്മിത്താണ് SMS അയച്ചിരിക്കുന്നത്. 23 May 1968. 23 May 1968. സമയം 9:40 PM.
കണ്ണൂരാണ്. നക്ഷത്രം ചതയം. ചതയം നക്ഷത്രം ചതയം. ജോലിയുടെ കാര്യങ്ങൾ അറിയാനാണ് ജോലി. അപ്പം അതുപോലെ ആരോഗ്യം. ഈ അടുത്ത ഒക്ടോബറിന് ശേഷം ജോലിക്കാര്യത്തിലൊക്കെ വളരെ ഉയർച്ച ഉണ്ടാവും. സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും. നല്ല ജോലിക്ക് ശ്രമിക്കുകയാണെങ്കിൽ ആ സമയത്ത് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പൊതുവെ ചതയംകാർ വളരെ പ്രശസ്തരാകുമെന്നാണ്. പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാകുന്ന ഒരു ജാതകമാണ്. ഇല്ല, ആ പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ശ്രീനാരായണ ഗുരു ചതയത്തിലല്ലേ ജനിച്ച്, ലോകപ്രസിദ്ധനായില്ലേ, ഒരു വലിയ വിഭാഗത്തിൻ്റെ ഏറ്റവും വലിയ ആചാര്യൻ, എല്ലാവരും ആദരിക്കുന്ന വലിയൊരു ആചാര്യനായില്ലേ. നമുക്കൊരു കോളറുണ്ട്. നമസ്കാരം. നമസ്കാരം. ഹലോ. നമസ്കാരം. പേര് പറയൂ. എന്റെ മകൾക്ക് വേണ്ടിയാണ് വിളിക്കുന്നത്. ശരി, മകളുടെ പേര് പറയൂ. റീന. റീന, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 1/7/1987. ടൈം പറയൂ. ഈവനിങ്ങില് 4:30 ആണ്. ഈവനിങ് ടൈമാ. മകം. ജനിച്ച സ്ഥലം പറയൂ. ബോംബെ. ബോംബെ. എന്താണ് അറിയാനുള്ളത് റീന? അവളുടെ വിവാഹ കാര്യവും പിന്നെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ, ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അറിയാനാണ്. വിവാഹ കാര്യം അറിയണം. ഈ മകൻ നക്ഷത്രക്കാർക്കെല്ലാം ഇപ്പൊ വ്യാഴം 12 എന്നുവെച്ചാല് അത്ര അനുകൂലമായ സ്ഥാനത്തല്ല. അപ്പൊ അടുത്ത വർഷം 18/6/2015 ശേഷം വിവാഹമൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷമേ നടക്കത്തുള്ളൂ. പക്ഷെ ആലോചനയൊക്കെ ഇപ്പഴേ നടത്തണം, എന്നാ മാത്രമേ ആ സമയത്തേക്ക് നടത്താനുള്ള സാധ്യതയുള്ളൂ. 2015 എന്നത്തേക്കാ? ജൂൺ 18. ഓക്കെ. അപ്പൊ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജോലിയുടെ കാര്യം? ജോലിയുടെ കാര്യം, വ്യാഴം നമുക്ക് ധനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം ധനത്തിൻ്റെ വരവ് 12 വ്യയസ്ഥാനം എന്ന് വെച്ചാൽ നമ്മൾ നിന്ന് പോകുന്ന സ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത്. ആ സമയത്ത് നമുക്ക് ധനം വരിക എന്ന് പറയുന്ന പ്രയാസമാണ്. അപ്പം ജോലിക്കെല്ലാം പ്രയാസമായിരിക്കും. ഓക്കെ, പിന്നെ വിളിച്ചതിൽ വളരെയധികം നന്ദി. ഓക്കെ, താങ്ക് യു. ഓക്കെ, അതുപോലെ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നേരിൽ വിളിക്കുകയോ അല്ലെങ്കിൽ SMS വഴി ഞങ്ങളെ അറിയിക്കുക. തത്സമയം പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് R. ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നു. ഇപ്പോൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയിട്ടുണ്ട്.